അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. ഈ കിഡ്നാപ്പിങ്ങിന് പിന്നിൽ ശ്യാം തന്നെയല്ലേ? കറക്റ്റ്. അപ്പൊ പിന്നെ ഇവിടെ നടക്കാൻ പോണ എന്താണെന്ന് നിനക്കൊരു ഊഹം കാണുമല്ലോ അല്ലേ? ഇത്ര ധൃതി വെച്ച് നിന്റെ എൻഗേജ്മെന്റ് തീരുമാനിച്ചതാ പ്രശ്നമായത്. അത് മുടക്കി നിന്നെ സ്വന്തമാക്കണം എന്നായിരുന്നു ശ്യാമിന്റെ ആഗ്രഹം. സത്യത്തിൽ അതിനു വേണ്ടിയാ അവൻ എന്നെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയത് പോലും. എനിക്കാണെങ്കിൽ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കാതെ ഉറക്കം വരില്ല. അതുകൊണ്ട് ശ്യാമിന് വേണ്ടി ഈ പ്ലാനൊക്കെ തയ്യാറാക്കിയത് ഞാൻ തന്നെ. പക്ഷെ നിന്നെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടതേ ദേ ഈ മൂന്ന് മരമണ്ടന്മാരായിപ്പോയി. ഗുണ്ടകൾക്ക് മുഴുവനും പേരുദോഷം ഉണ്ടാക്കാൻ പറഞ്ഞ മൂന്ന് പേര്. നിനക്ക് പകരം അവരെ തട്ടിക്കൊണ്ടുവന്നതേ നിന്റെ ചേച്ചിയായിപ്പോയി. അതുകൊണ്ട് ആ പാവം അവളുടെ ഭർത്താവും കൂടി കെണിയിലായി. സാരമില്ല, നിന്നെ വിവാഹം കഴിക്കാനുള്ള ഒരുക്കങ്ങളുമായി ശ്യാം വരും. നീയായിട്ട് എതിർക്കാതിരുന്നാൽ മാത്രം മതി. ഞാനായിട്ട് എതിർക്കില്ല, പക്ഷെ ഞാനിവിടെ എത്തിയല്ലോ, ഇനി എന്റെ ചേച്ചിയെ വിട്ടയക്കണം. അയ്യോ, ഇപ്പൊ ആരെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. വിവാഹം കഴിഞ്ഞ് ഒരു രാത്രി നീ ശ്യാമും ഇവിടെ കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് പോവും. എന്തായാലും നിന്റെ ഭർത്താവിനെതിരെ നിന്റെ ചേച്ചിയും ചേട്ടനും കേസ് കൊടുക്കില്ലല്ലോ. Am I right? അതിന് സമ്മതം. പക്ഷേ എനിക്ക് എന്റെ ചേച്ചിയെ ഒന്ന് കാണണം. അത് കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന എന്തിനു ഞാൻ ഒരുക്ക? ശ്യാം വന്നിട്ട് ഒരുമിച്ച് ചേച്ചിയെ കണ്ടാ പോരെ, രണ്ടുപേർക്കും അനുഗ്രഹം വാങ്ങിക്കേണ്ടതല്ലേ? എന്നെ ഒന്ന് കാണിക്ക് പ്ലീസ്. ശരി വാ. എന്തിനു മോളെ നീ ഇങ്ങോട്ട് വന്നത്? ഇത്രയും വലിയ വിട്ടത്തെ നീ എന്തിനെ കാട്ടിയത്? നിന്നെ കാണാതായത് മുതൽ ഇങ്ങനെ ജീവിച്ചത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ചേച്ചി. ഒറ്റ ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളല്ലേ നിങ്ങള്. ചേച്ചി ഒരു ആപത്തിപ്പെടുമ്പോ
പാഞ്ഞത്തായിരിക്കാൻ അനിതയ്ക്ക് പറ്റുമോ? വേഗം എന്റെ ചേച്ചി അയച്ചുവിട്. ഇല്ല, ശ്യാം വന്നിട്ട് ഇവിടെ കെട്ടയക്കണോ വേണ്ടെന്നോ തീരുമാനിക്കൂ. അത്രയ്ക്ക് വേലത്രം കാട്ടിട്ടുണ്ട് ഇവള്. പറ്റില്ല, നിങ്ങൾ അയച്ചു വിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ചേച്ചിയുടെ കെട്ടഴിക്കും. അനങ്ങിപ്പോവരുത്, ഇത് കളിത്തോക്കല്ല, ഫുൾ ലോഡഡാണ്. മര്യാദയ്ക്ക് അപ്പുറത്തേക്ക് പോ. ഈ തോക്കിന്റെ മുന്നിൽ നിർത്തിയാ ഇവരുടെ ശ്യാമിന്റെ വിവാഹം നടത്താൻ പോകുന്നത്. ഒന്നും നടക്കില്ല മോളെ, ഇവരുടെ ഭീഷണിക്ക് വഴങ്ങരുത്. അതിൽ ഭേദം, ഇവര് നമ്മളെ അങ്ങ് കൊല്ലുന്നതാ. കൊല്ലടാ, എന്നെ ആദ്യം കൊല്ല. അത്രയ്ക്കായോ നീ? അരുത്, എന്റെ ചേച്ചി ഒന്നും ചെയ്യരുത്. എങ്കിൽ നിന്റെ ചേച്ചിക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. എന്റെ വിധി ഞാൻ സ്വീകരിച്ചു ചേച്ചി. ശ്യാമിന് ആവശ്യം എന്നെയല്ലെന്ന് എനിക്കറിയാം. അയാള് മോഹിച്ചത് കലാക്ഷേത്രയാണെന്നും അത് തട്ടിയെടുത്ത് എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെന്നും ഒക്കെ എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ കീഴടങ്ങുക ഞാൻ. ഇതൊക്കെ അറിഞ്ഞ അമ്മയും മുത്തശ്ശിനെ സഹിക്കുമോ മോളെ? എനിക്കറിയാം, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല ചേച്ചി. മതി സംസാരിച്ചത്. ശ്യാം വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ജോലിയും കൂടി ബാക്കിയുണ്ട്. നടക്ക്, നടക്ക്. സ്റ്റാമ്പ് പേപ്പറിൽ അവളുടെ ഒപ്പ് ആവശ്യത്തിന് വാങ്ങിച്ചിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. പേപ്പറിലൊക്കെ നീ സൈൻ ചെയ്ത് തരണം. എന്ത് പേപ്പറാ ഇത്? അതൊന്നും എനിക്കറിയില്ല, ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. എങ്കിൽ എനിക്കിത് വായിക്കണം, വായിച്ചിട്ടേ ഞാൻ ഒപ്പിടും. എന്നെ വേണേ കൊന്നോ, എന്നാലും എനിക്കിത് എന്താണെന്ന് അറിയണം. എന്റെ കുടുംബത്തെ തെരുവിലിറക്കാൻ ഞാൻ മുമ്പ് ശ്രമിച്ചതാ. മരിക്കേണ്ടി വന്നാലും എന്റെ വീട്ടുകാർക്ക് അപകടം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. മരിക്കേണ്ടി വരുന്നത് നിന്റെ ചേച്ചിയാണെങ്കിലോ? ഷൈജു, ഞാൻ പത്ത് വരെ എണ്ണം, അതിനുള്ളിൽ ഇവൾ ഒപ്പിട്ടില്ലെങ്കിൽ കാവ്യ പിന്നെ ഈ ഭൂമിക്ക് മേൽ വേണ്ട. ഇങ്ങനെ കാവ്യയുടെ തിരുനെറ്റിക്ക് മധ്യത്തിൽ ഈ തോക്ക് വെക്കണം. വെടി പൊട്ടിക്കഴിയുമ്പോ ഒരു സിന്ദൂരപ്പൊട്ട് ഒലിച്ചിറങ്ങുന്നത് പോലെ തോന്നാവൂ. ചെല്ല്. വെരി ഗുഡ്. എന്നാ തുടങ്ങാം. ഇനി ഇവിടെ തോക്കിൻമോനെ നിർത്തി കാവ്യ ഒപ്പിടാനുള്ള ഊഴമാണ്. അവിടെ കസരോട് എടുത്തിട്ട് വാ. എല്ലാത്തിലും ഒപ്പിട്. നിന്റെ ജീവനേക്കാൾ വലുതല്ല ഒന്നും എന്ന് അവൾ ചിന്തിക്കുമെന്തോ? ബോസ്, അവളില്ല. അവളവിടെ ഇല്ലേ? ഇല്ല. അവൾ എവിടെ പോകാനാ? ഇതിനുള്ളിൽ തന്നെ കാണും. ചെന്ന് നോക്ക്. ചെന്ന് നോക്കണ. ബോസ്, അവൾ ഇതുവരെ രക്ഷപ്പെടുന്നു തോന്നുന്നു.
തോന്നല്ല. അവൾ ഈ വഴിയെ തന്നെ രക്ഷപ്പെട്ടത്. അവളെ വിടല്ലേ, വേണ. വേഗം വാ കാവ്യ. അവളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ശിവയും സിദ്ധു ഇപ്പൊ എത്തിക്കാണും. ഞാൻ എല്ലാം വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ വീട് ഒരാൾ പോയി കീർത്തി കെട്ടിയിട്. എനിക്ക് സേഫ് ആക്കിയേ പറ്റൂ. കാവ്യയുടെ കാര്യം ജീവൻ നോക്കിക്കോളും. ഇവന്മാരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാ അവൻ കാവ്യം കൊണ്ട് ഓടിയത്. ശ്യാം ഇപ്പൊ ഇവിടെ വരും. അയാളുടെ കൂടെ വേറെയും ഗുണ്ടകളുണ്ടോന്ന് അറിയില്ല. ആര് വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അവൻ രക്ഷപ്പെട്ടു പറഞ്ഞു പോട്ടെ. അതൊരു ചെറുമീനല്ലേ, വമ്പൻ സ്രാവ് വരാനിരിക്കുന്നേ ഉള്ളൂ. സ്രാവോ? അതാര്? ഈ ഗൂഢാലോചനയുടെ സൂത്രധാരൻ ശ്യാം. വാ നമുക്ക് നമ്മുടെ കാറിനടുത്തേക്ക് പോവാം. ശ്യാമിനും ആ വഴിയെ വരാൻ പറ്റൂ. അവർ കാറിനടുത്തേക്ക് വരുന്ന ജീവ പറഞ്ഞത്. വേണ സിന്ധു, ഈ കാട് പ്രശ്നമാണ്. ഇതിനുള്ളിൽ പെട്ടാൽ തിരിച്ചുള്ള വഴി കണ്ടെത്താൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പോണം. വാ വാ.
ഇവിടെ വാ, അങ്ങോട്ട് പോ. പേടിക്കേണ്ട കാര്യമില്ല, ഞാനൊരു പണി കൊടുത്തതോടെ ബോധമില്ലാതായി നടക്കുന്നവന്. ഇങ്ങനെ ഉറക്കെ വിളിക്കുന്ന അപകടമോ? നമ്മുടെ വിളി കേട്ട ഗുണ്ടകളായിരിക്കും എത്തുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എവിടെ പോയി തരയും? വേണ്ട, ഇനിയും മുമ്പോട്ട് പോയാൽ നമുക്ക് വഴിതെറ്റും. എന്നുവെച്ച് പോവാതെ പറ്റുമോ? അവരെ കണ്ടുപിടിക്കണ്ടേ? മരങ്ങളിൽ കല്ലുകൊണ്ട് വഴി മാർക്ക് ചെയ്ത് നമുക്ക് പോവാം. അപ്പൊ പിന്നെ തിരിച്ച് വഴിതെറ്റില്ലല്ലോ. വാ. ആ അതെ, അത് നല്ലത്. വാ.
ഇനി ഓടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടുത്തെങ്ങും അവരാരുമില്ല. ഇത്തിരി റെസ്റ്റ് എടുത്തിട്ട് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാം. കീർത്തിയുടെ അവസ്ഥ എന്തായെന്ന് അറിയില്ലല്ലോ. സിദ്ധാർത്ഥ ശിവയും അവളെ രക്ഷിച്ചിട്ടുണ്ടാവോ? വിവാഹത്തിനുള്ള സന്നാഹങ്ങളുമായി ശ്യാമും വരുമെന്ന് അവർ പറഞ്ഞു. സുമംഗലിയായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആദ്യം എന്നെ കൊല്ല. പ്രണയം കൊണ്ട് ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയാത്ത വിധി കാവ്യയെയും ജീനയും മരണത്തിൽ ഒന്നിപ്പിക്കുന്നു.